വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം, എന്നിട്ട് തിരിച്ചു വന്നോളാം. പറ്റില്ല, എന്റെ ചേച്ചിയെ കൂടാതെ ഞാൻ ഇങ്ങോട്ട് പോവില്ല. പറയുന്ന കേൾക്ക് കീർത്തി, നമ്മളെ ഫോറസ്റ്റുകാർ എന്തായാലും ഇവിടെ നിർത്തില്ല. കാടിന് പുറത്ത് നീയുമായി ഞങ്ങൾ കാത്തു നിൽക്കുന്നതും ഒട്ടും സേഫല്ല. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ എവിടെയാണോ അവിടെ ഉണ്ടാവും ഞാനും. ഇങ്ങനെ വാശി പിടിക്കാതെ കീർത്തി. ഞാൻ വാശി പിടിക്കും, കാരണം ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചത്. ശ്യാം എനിക്ക് വിളിച്ച വലയില്ല, പാവ എന്റെ ചേച്ചിയും ചേട്ടനും കുരുങ്ങിയത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ച ഏതെങ്കിലും കൊക്കയിലെടുത്ത ചടി ഞാനും എന്റെ ജീവിതം അവസാനിപ്പിക്കും. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും വേണ്ട. ചേച്ചിയെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളെങ്കിൽ നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാം. ഇനി അതല്ല, നിന്റെ അമ്മയെ കുറിച്ചും മുത്തശ്ശനെ കുറിച്ചും കല്ലൂനെ കുറിച്ചും ഒക്കെ നിനക്ക് കരുതലുണ്ടെങ്കിൽ വീട്ടിലേക്ക് മടങ്ങാം. ടെൻഷൻ കൂടി സേതുവാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം നീയും അറിഞ്ഞതല്ലേ. മുത്തശ്ശനും കല്ലുമോളും എത്ര പരിഭ്രമിച്ചെന്നറിയാലോ. അതൊക്കെ ഇനിയും ആവർത്തിച്ചെന്നിരിക്കും. നീ തിരിച്ചു തന്നാൽ നിന്നെ ഓർത്തുള്ള ആൻറ്റിയുടെ ടെൻഷനെങ്കിലും കുറയും. കാവ്യയും ജീവിയും കുറിച്ച് എന്തെങ്കിലും കള്ളം പറഞ്ഞ് അവരെല്ലാം ആശ്വസിപ്പിച്ച് നിർത്താനും നിനക്ക് പറ്റും. സിദ്ധു പറഞ്ഞ ശരിയാ, കീർത്തിയുടെ സാന്നിധ്യം ഇപ്പൊ ഏറ്റവും അധികം വേണ്ടത് നിങ്ങളുടെ വീട്ടിലാ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനിയെല്ലാം നിന്റെ ഇഷ്ടമാ. പോകാനുള്ള ഭാവം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ച് പുറത്താക്കേണ്ടി വരും. വേണ്ട സാർ, ഞങ്ങൾ പൊക്കോളാം. ഞാൻ വീട്ടിൽ പോകാൻ തയ്യാറാ സാർ. ഞാൻ രാവിലെ വിളിക്കാം സാർ. ഓക്കെ. കാത്തിരിക്കുകയായിരുന്നു, എത്ര വൈകിയാലും എത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് രാത്രിയായിട്ടും വാതിൽ പോലും അടച്ചില്ല. കാവ്യയും ജീവമോനും ഇവിടെ അവരെ ഈശ്വരമഠത്തിലാക്കിയിട്ടാണോ വന്നത്? ആയിരിക്കും അച്ഛ, അച്ഛമ്മേ വിരുന്നൊക്കെ ഒരുക്കി കാത്തിരിക്കുമല്ലായിരുന്നു. നിങ്ങളും ഈശ്വരമഠത്തിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടാണോ വന്നത്? അല്ലാണ്ടി, ഞങ്ങൾ നേരെ ഇങ്ങോട്ടാ വന്നത്. ഓ, മനസ്സിലായി. വെവ്വേറെ കാറുകളിലാണല്ലോ നിങ്ങൾ പോയത്. അവര് നേരെ അങ്ങോട്ട് പോയി കാണും. വിജയലക്ഷ്മിയുടെ വേവലാതി നമുക്ക് അറിഞ്ഞൂടെ, മക്കളെ ഉടനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് കാണും. ജീവിയും കാവ്യയും ഞങ്ങൾക്കൊപ്പം വന്നില്ല. വന്നില്ലെന്നോ? ആ അതെന്താ ആന്റി? അത് പിന്നെ അവരുടെ കാറ് വഴിയിൽ വെച്ച് കേടായിന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അവര് ഹോട്ടലിലെ റൂം എടുത്ത് റെസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്തിനാ അവരെ തനിച്ച് അവിടെ വിട്ടിട്ട് പോകുന്നത്? നിങ്ങളുടെ കാറിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അത് പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞ ചേട്ടൻ വിളിച്ചത്. കീർത്തിയച്ച ഉരുണ്ട് കളിക്കുന്ന പോലെ തോന്നുന്നില്ല അമ്മേ. അയ്യോ, ഞാൻ പറഞ്ഞത് സത്യ. ശിവേട്ടൻ കാറിൽ വെയിറ്റ് ചെയ്യുമല്ലേ. ഭജനമെടുത്തി വന്നത് മുതല് കുറച്ചു നേരം മുമ്പ് വരെ ഞാൻ ജീവമോനെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ നമ്പർ കിട്ടുന്നേ ഇല്ലായിരുന്നു. പിന്നെങ്ങനെയാ കാറ് കേടായ വിവരം ചേട്ടൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞത്? എന്റെ അമ്മ ചേട്ടൻ ഹോട്ടലിലെ ഫോണിന്നാ വിളിച്ചത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അരുതാത്തത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. സത്യം പറഞ്ഞോളെ, എന്താ സംഭവിച്ചത്? ഒന്നും പറ്റിയിട്ടില്ല എന്നെ വിശ്വസിക്കേ.
മോളെ നിക്ക്. കാവ്യ നിങ്ങളുടെ ഒപ്പം. അമ്മ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കുളിച്ചിട്ട് കിടക്കട്ടെ. അവളെന്തോ നമ്മളോട് മറിക്കുന്നുണ്ട്. അച്ഛൻ അങ്ങനെ തോന്നിയില്ലേ? എന്റെ മഹേശ്വര, ഇനി എന്താ നിന്റെ അടുത്ത പരീക്ഷണം? ചേച്ചി അങ്ങനെ വിടരുതമ്മ, എന്താ നടന്നെന്ന് പറയിപ്പിക്കണം. നിന്റെ സിദ്ധാർത്ഥിന്റെ പെരുമാറ്റത്തില് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് സംശയമുണ്ട്. നിങ്ങൾ എന്തോ ഞങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട്. ഒന്നുമില്ല അമ്മ, നിങ്ങൾ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങ്. ചെല്ലെ, ഞാനൊന്ന് പോയി കുളിക്കട്ടെ. നീ ഇപ്പൊ കുളിക്കാൻ പോകുന്നില്ല. നീ പറഞ്ഞത് അങ്ങ് അപ്പാടെ വിശ്വസിക്കാൻ ഞങ്ങളങ്ങനെ ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല. കാവ്യമോളെ കാണാതായത് മുതൽ ഓരോ നിമിഷവും കണ്ണീരും പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞു കൂടിയവരാ. നീ കൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എന്റെ മക്ക കാവത്തൊന്നും വരരുതെന്ന് പ്രാർത്ഥിച്ച് ഭജനമഠത്തിൽ ഉപവാസം ഇരുന്നവളാ ഞാൻ. എന്നെ തേടി നാട് മുഴുവൻ മണിക്കൂറുകളോളം അലഞ്ഞവരവര്. അറിയോ എന്റെ കുട്ടികൾക്ക് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. നിങ്ങൾ എന്താ എന്നെ വിശ്വസിക്കാത്തെ? അധികം നേരം കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സിദ്ധുവേട്ടന് കഴിയില്ലെന്ന് ചേച്ചിക്ക് അറിയാം. അതുകൊണ്ടാ ചേച്ചി സിദ്ധുവേട്ടനെ വേഗം ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. കല്ലു, ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. നീ അവളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല കീർത്തി, അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാം മോളെ, പക്ഷേ അതൊരിക്കൽ കൂടി പറഞ്ഞ് സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ഞാൻ സത്യം ചെയ്ത് പറയാം മുത്തശ്ശ. സത്യം ചെയ്, എന്നിട്ട് പറ. എന്നിട്ടും നീ കള്ളം പറയുകയാണെങ്കിൽ അതിന്റെ ദോഷം മുത്തച്ഛൻ അനുഭവിച്ചോളാം. നീ എന്താ ഒന്നും മിണ്ടാത്തേ? എന്താ സത്യം ചെയ്യുന്നില്ലേ? ഇത്ര നിസ്സാര കാര്യത്തിനൊന്നും തലയിൽ തൊട്ട് സത്യം ചെയ്യാനൊന്നും എനിക്ക് വയ്യ. നിസ്സാര കാര്യമാണോ ഇത്? നിന്റെ ചേച്ചിയുടെയും ചേട്ടന്റെയും കാര്യം നിനക്ക് അത്രയ്ക്ക് നിസ്സാര കാര്യമാണോ? ആണോ? നിങ്ങൾക്കിപ്പ എന്താ വേണ്ടത്? ചേച്ചിയും ചേട്ടനും സേഫ് ആണെന്ന് ഉറപ്പാക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാനും സാറും ഒക്കെ കാടിന് പുറത്തിറങ്ങിയിട്ടും ചേട്ടനും ചേച്ചി ഒന്നും എത്തിയില്ലായിരുന്നു. അവര് വഴിതെറ്റി കുറെ കറങ്ങി തിരിഞ്ഞു. രാത്രി ഒരുപാട് വൈകി കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ നിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഞങ്ങളോട് തിരിച്ചു പോവാൻ പറഞ്ഞു. അതാ ഞങ്ങൾ ഇങ്ങി പോകുന്നത്. അപ്പോ അവരിപ്പഴും കാട്ടിനുള്ളിൽ തന്നെയാണെന്നോ? അല്ല അമ്മേ, ഞങ്ങള് പോന്നു കഴിഞ്ഞ് അവര് പുറത്തു വന്നു. കാറ് കേടാണെന്ന് മനസ്സിലായപ്പോ ഓഫീസേഴ്സ് തന്നെയാ അവർക്ക് ഹോട്ടലിൽ താമസം ഏർപ്പാടാക്കിയത്. എന്തോ എനിക്ക് നിന്റെ ഈ കഥയൊന്നും അത്രയ്ക്ക് വിശ്വാസമാവുന്നില്ല. എനിക്കും. അല്ല, ജീവമോൻ വിളിച്ചത് ഹോട്ടലിൽ നിന്നാണെന്നല്ലേ പറഞ്ഞത്? ആ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? അതെങ്ങനെ എന്റെ കയ്യിലുണ്ടാവുക? ശിവേട്ടനല്ലേ ചേട്ടൻ വിളിച്ചത്? എന്നാ ശിവ വിളിച്ചിട്ട് നിനക്ക് ആ നമ്പർ ചോദിച്ചൂടെ? ഈ പാതിരാത്രി ഹോട്ടലിലൊന്നും ആരും ഫോൺ എടുക്കില്ല അമ്മ. എന്നാലും ഞാൻ പറഞ്ഞ സത്യാണെന്ന് നിങ്ങൾക്ക് ബോധ്യാവാൻ ഒരു വഴിയുണ്ട്. എന്തോ വഴി? ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ നമ്പർ ഞാൻ വാങ്ങിച്ചിരുന്നു. അയാള് പറഞ്ഞ നിങ്ങക്ക് വിശ്വാസാവോ? എന്നാ മോള് വിളിക്ക അയാളെ. ശരി. കീർത്തിയാണല്ലോ. അവളാവില്ല, സേതുവിന്റെ ആയിരിക്കും വിളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ജീവിയും കാവ്യം സേഫ് ആണെന്ന് കീർത്തി പറഞ്ഞത് ആന്റി വിശ്വസിച്ചു കാണില്ലാന്ന്. അതറിയാൻ ആന്റി വിളിക്കുന്നേയാവും. എന്തായാലും കീർത്തിയെ സപ്പോർട്ട് ചെയ്തു ഞാൻ സംസാരിക്കാം. ആ കീർത്തി. ആ സർ, ഞാൻ കീർത്തിയാണ്, ജീവയുടെ വൈഫിന്റെ സിസ്റ്റർ. കുറെ മുമ്പ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലായിരുന്നോ? ആ അതെ അതെ, ആ കുട്ടി തന്നെയാ. ഞങ്ങള് പോന്നു കഴിഞ്ഞ് കാടിറങ്ങി വന്ന ചേട്ടനും ചേച്ചിയും കാറ് കേടായതുകൊണ്ട് നിങ്ങളെ ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് എന്റെ വീട്ടുകാർക്ക് വിശ്വാസമാവുന്നില്ല സർ. എന്നെ ഹെൽപ്പ് ചെയ്യാമോ സർ? ആ ഞാൻ സംസാരിക്കാം. ആന്റിക്ക് ഫോൺ കൊടുക്കുക.
ഞാനിത് സ്പീക്കർ ഫോണിലിടാ സർ. ഓക്കെ. സംസാരിച്ചോളൂ സർ. കാട്ടിൽ വഴുതെറ്റിപ്പോയ ജീവയും വൈഫും തിരിച്ചിറങ്ങി വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. പോരാത്തതിന് കാറും കംപ്ലൈൻറ്റ്. ഞങ്ങളവരെ ഇവിടെ ഒരു ഹോട്ടൽ താമസിപ്പിച്ചിരിക്കുക. സർ, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം വേണം? രണ്ടാൾക്കും നല്ല ക്ഷീണമുണ്ട്. അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും സുഖമായി ഉറങ്ങിയായിരിക്കും. വലിയ ഉപകാരം. ഞങ്ങൾ എന്ന് നന്ദിയുള്ളവരായിരിക്കും. ഇതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് അവർ ഡ്യൂട്ടി. ഒരു രാത്രി ജീവ ഞങ്ങളെ അതിഥിയായതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. ശരി, താങ്ക് യു സർ. എനിക്ക് കട്ട് ചെയ്തു മോളെ. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. എന്റെ മഹേശ്വര, ഇപ്പോഴാ സമാധാനമായത്. ശരി, ഇനിയിപ്പം നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം. എനിക്കൊന്നും വേണ്ട മേ, കുളിച്ചിട്ടൊന്നും ഉറങ്ങിയാ മതി. ചേച്ചി, സംശയിച്ചെന്നെ സാറി. ചേച്ചി, സാരമില്ല മോളെ. നമ്മൾ അവളെ വെറുതെ തെറ്റിദ്ധരിച്ചല്ലേ, പാവം. ശരി, ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം, വാച്ച. എനിക്ക് നീ സംസാരിക്കാൻ വയ്യ സിദ്ധു. നീ എടുക്കണ്ട. ഈശ്വര, കാവ്യച്ചിക്കൊന്നും വരുത്തല്ലേ. Oh, my God.
ശരീരത്തിലുള്ളിടത്തോളം എത്ര ധൈര്യം ഉണ്ടായിട്ട് കാര്യമില്ല. ബ്ലഡ് ഒരുപാട് പോയി. അപ്പുറത്തൊരു വീട് ഞാൻ കണ്ടു. സഹായത്തിന് ആരെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. അരുത്, എന്നെ വിട്ടു പോകരുത്. എനിക്ക് അധികം ആയുസ്സുണ്ടെന്ന് തോന്നില്ല. നിന്നെ കണ്ടുകൊണ്ട് എനിക്ക് കണ്ണടയ്ക്കണം. എനിക്കിപ്പോ എന്റെ അത്ര പോലും ധൈര്യം ഇല്ലാതായോ? കരയരുത്, എന്ത് സംഭവിച്ചാലും ഫേസ് ചെയ്യണം. ഞാൻ പോയാലും നീ അച്ഛമ്മയുടെ കൂടെ ഉണ്ടാവണം. ഈ ലോകത്തെ ഏറ്റവും നല്ല അമ്മയും അച്ഛമ്മയാണ് എനിക്ക് കിട്ടിയെന്ന് നീ പറയണം. നമ്മൾ ഒരുമിച്ച് തന്നെ അച്ഛമ്മയുടെ മുമ്പിലെത്തി അത് പറയും. ഇങ്ങനെ പിരിയാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ ഒന്നിപ്പിച്ചത്. കണ്ണട്ടോ, ഞാൻ സഹായത്തിന് ആരെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. എന്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് നീ ഇതുവരെ എനിക്കത് സാധിച്ചു തന്നില്ലല്ലോ. എന്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് നീ ഇതുവരെ എനിക്കത് സാധിച്ചു തന്നില്ലല്ലോ. ഈ അവസാന നിമിഷങ്ങളെങ്കിലും നിന്റെ നാവിൽ നിന്ന് എനിക്കത് കേൾക്കണം. ഇത് അവസാന നിമിഷമല്ല. ഒരു മരണത്തിനും എന്റെ കണ്ണെട്ടിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഒരുപാട് ഇഷ്ടമാ എനിക്ക്, ഒരുപാട്. പുനർജന്മത്തിലൊന്നും എനിക്ക് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ അടുത്തൊരു ജന്മം ഉണ്ടായിരിക്കണമെന്ന് ഞാനിപ്പോ മോഹിക്കുക. അച്ഛമ്മയുടെ കണ്ണനായിട്ട്, നിന്റെ കണ്ണേട്ടനായിട്ട് ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി ആ ജന്മത്തിലെങ്കിലും നമ്മൾ പിരിയില്ലെന്ന് നീ എനിക്ക് വാക്കുതാ. അടുത്ത ജന്മത്തിലും മാത്രമല്ല, ഈ ജന്മത്തിലും നമ്മൾ പിരിയില്ല. ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ഒരുമിച്ചായിരിക്കും. Thank you.
മോനെ സിദ്ധു, അവരുടെ വിവരം വല്ലതും കിട്ടിയോടാ? ഇല്ല ചുമേ, ഞാനും ശിവയും രണ്ടു വഴിക്കും തെരഞ്ഞോണ്ടിരിക്കുക.